ജനുവരി ഒന്നിന് പുതുവത്സര സമ്മാനം കാത്തിരുന്ന കസാക്കിസ്ഥാൻ ജനതയ്ക്ക് ലഭിച്ചത് ഒരു വൻ ഇരിട്ടടിയായിരുന്നു ഇതോടെ പടിഞ്ഞാറൻ കസാക്കിസ്ഥാനിലെ ടാക്സി ഡ്രൈവർമാർ പുതുവത്സര ദിനത്തിൽ വാഹനം റോഡിൽ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി തൊട്ടുപിന്നാലെ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി അസ്ക്രമാമിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രസിഡന്റ് ഖാസിം ജമാ തെക്കേവേന രാജ്യ സമർപ്പിച്ച് തടിതപ്പി രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ട ആ ഇരിട്ടടി മറ്റൊന്നുമല്ല വൻ ഇന്ധനവില വർധന അതും ഇരട്ടി സർക്കാർ ഇന്ധനത്തിന്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞതാണ് വില വർധിക്കുവാനുള്ള കാരണം ജനം തെരുവിലിറങ്ങിയതോടെ പ്രതിരോധിക്കാൻ പോലീസും പട്ടാളവും രംഗത്തെത്തി ഇതോടെ പ്രതിഷേധക്കാർ സർക്കാർ സൈനിക ഓഫീസുകൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത്തരമൊരു ആക്രമം തള്ളിക്കളയാനാകില്ലെന്നും അവകാശപ്പെട്ട കസാഖ് പ്രസിഡന്റ് അൽമാട്ടി പടിഞ്ഞാറൻ മാംഗസ്റ്റോ പ്രവിശ്യ എന്നിവിടങ്ങളിൽ രണ്ടാഴ്ചത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാൽ അതിരൂക്ഷമായ അക്രമത്തെ തുടർന്ന് നൂറോളം പോലീസുകാർക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജൊമാട്ടോ കേ സർക്കാരിന്റെ രാജി സ്വീകരിച്ചു ഒടുവിൽ രാജ്യത്തെ എണ്ണയ്ക്ക് വില കൂട്ടിയതിനെ തുടർന്ന് രാജിവെച്ചു ഈ വർഷത്തെ ആദ്യ സർക്കാരായി കസാക്കിസ്ഥാൻ ഭരണകൂടം ഭൂരിഭാഗവും ആളുകളും എൽ കാർ ഉപയോഗിക്കുന്ന പടിഞ്ഞാറൻ മേഖലയിലാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് പ്രക്ഷോഭകർ സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിടുകയും വ്യാപക അതിക്രമങ്ങൾ നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്തും പ്രധാന നഗരങ്ങളിലും പ്രവിശ്യകളിലും ബുധനാഴ്ച പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകമാണ് അസ്കർമാമിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രസിഡന്റ് ഖാസിം ജൊമാട്ട് തക്കേവിന് രാജി സമർപ്പിച്ചത് രാജി സ്വീകരിച്ച പ്രസിഡന്റ് അലിഖൻ സ്മേലോവിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി നിയോഗിച്ചു പ്രശ്നത്തിന്റെ തുടക്കം കസാക്കിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ സനോസനിലാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ആരംഭിച്ചത് കസാക്കിസ്ഥാനിലെ ഓയിൽ ഭൂമിൽ ഉയർന്നു വന്ന നഗരമാണ് സനോസെൻ ഇവിടെ പ്രധാനമായും ഇന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പുതിയ തൊഴിലാളികൾ ഉയർന്നു വന്ന നഗരമാണ് സനോസെൻ ഇന്ധനവില കുറയ്ക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് സർക്കാർ രാജിവെച്ചിട്ടും പ്രക്ഷോഭങ്ങൾക്ക് അയവായിട്ടില്ല അടിയന്തരാവസ്ഥ മറികടന്ന ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് മൊബൈൽ ഇന്റർനെറ്റും മെസ്സേജിംഗ് ആപ്പുകളും സർക്കാർ നിയന്ത്രിച്ചിരുന്നു വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ദ്രവീകൃത പെട്രോളിയം ഗ്യാസിന്റെ രൂക്ഷമായ വില ജനങ്ങളെ ഏറെ പ്രശ്നത്തിലാക്കിയത് എണ്ണത്തൊഴിലാളി നഗരമായ സനോസന്റെ പ്രതിഷേധം ദിവസങ്ങൾക്കുള്ളിൽ രാജ്യം മൊത്തം ആളിപ്പെടുകയായിരുന്നു പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സനോസെനിലെ പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ മിശ്രിതത്തിന്റെ വില കുറയ്ക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു വിലക്കുറവ് കാരണം പാവങ്ങളുടെ വാഹന ഇന്ധനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ബ്യൂട്ടൈൻ പ്രൊപ്പൈൻ എന്നിവയുടെ വില പരിധി നീക്കം ചെയ്യുന്ന ഇന്ധന വിപണി പരിഷ്കരണം സർക്കാർ ആദ്യമായി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എങ്കിലും പ്രാദേശിക വിപണിയിൽ ഇത് വേണ്ടുവോളം ലഭിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു മുൻകാല സബ്സിഡികൾ കാരണം എണ്ണ ഉൽപാദക രാജ്യമായ കസാക്കിസ്ഥാനിൽ പതിവായി ബ്യൂട്ടൈൻ പ്രൊപ്പൈൻ എന്നിവയുടെ കടുത്ത ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതോടെ ഈ വർഷം ജനുവരി ഒന്നിന് വില പൂർണ്ണമായി ഉദാരവൽക്കരിച്ചതോടെ ആഭ്യന്തര വിപണിയിലേക്കുള്ള വരവ് ഉയരുമെന്നും ദീർഘകാലമായുള്ള ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് ഒറ്റ രാത്രി കൊണ്ട് ഇന്ധനവില ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ച് ലിറ്ററിന് നൂറ്റി ഇരുപത് കസാക്കിസ്ഥാൻ തെങ്കയായി െരുവകളിലെ കലാപം കലാപത്തിൽ എട്ട് പോലീസുകാരും നാഷണൽ ഗാർഡ് സേനാംഗങ്ങളും കൊല്ലപ്പെട്ടതായി റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു വിവിധ സംഭവങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇരുന്നൂറോളം പേരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് തലസ്ഥാനമായ നൂർ സുൽത്താനിൽ രണ്ടാഴ്ചത്തേക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ അൽമാട്ടിയിലെ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർ ഏറ്റെടുത്തതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്തെ വിമാന സർവീസുകൾ റദ്ദാക്കി രാജ്യത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിൽ ജനങ്ങൾ ഏറെ ആശങ്കാകുലരാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിഷേധം ശക്തമായതോടെ പോലീസും പ്രതിഷേധക്കാരും പല നഗരങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടി എത്ര പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു എന്നതിന് കണക്കുകൾ ലഭ്യമല്ല കസാക്കിസ്ഥാനിലെ എണ്ണ മേഖലയിലെ ജീവനക്കാരുടെ മാസങ്ങൾ നീണ്ട പണിമുടക്കുകൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാറിന് പതിനാറ് പ്രകടനക്കാരെ പോലീസ് വെടിവെച്ചു കൊന്ന നഗരമെന്ന കുപ്രസിദ്ധി ലഭിച്ച നഗരമാണ് സനോസെൻ കസിസ്ഥാന്റെ മുപ്പത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ അക്രമ സംഭവങ്ങളിലൊന്നായി ഇന്നും ഈ നരനായാട്ട് കരുതപ്പെടുന്നു അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം പടിഞ്ഞാറൻ കസാക്കിസ്ഥാനിലെ തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്നതിൽ കസക് അധികാരികൾ പ്രത്യേക ശ്രദ്ധാലുക്കളാണ് സനോസെന്നിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് വളരെ പെട്ടെന്ന് തന്നെ രാജ്യമെമ്പാടും ഏറ്റെടുക്കപ്പെടുമെന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സനോസെണ്ണിൽ ഒരു ലിറ്റർ എൽ പി ജി ഗ്യാസിന്റെ വില അൻപത് ടെങ്കിയായിരുന്നു എന്നാൽ വർഷാവസാനത്തോടെ ഇത് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് ടെങ്കിയിലേക്ക് കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് ഒരു ലിറ്റർ പെട്രോളിന്റെ വില നൂറ്റി ഇരുപത് ടെങ്കിയായി കുതിച്ചു ഒരു വർഷത്തിനുള്ളിൽ എൽ പി ജി ഗ്യാസിന്റെ വില ഇരട്ടിയിലേറെയായി ഉയർന്നതോടെ ജനം തെരുവിലിറങ്ങി കലാപകാരികൾക്കുള്ള പിന്തുണ സമീപ നഗരങ്ങളായ മംഗ്സ്റ്റൌ അക്ഷു കൈർ ഷെറ്റ്പേ കൈസിൽ ടോബെ ഫോർട്ട് ഷെവ് ചെങ്കോ ടിഷ് ചിബക് എന്നീ നഗരങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ പ്രതിഷേധക്കാരെ അനുകൂലിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കിട്ടു ഇതോടെ രാജ്യം മൊത്തം പ്രതിഷേധം ശക്തമായി ഇതിനിടെ അയൽ സംസ്ഥാനമായി രണ്ടായിരത്തി പതിനാറിൽ അതിരോ പ്രവിശ്യയിൽ നടന്ന ഭൂപരിഷ്കരണത്തിനെതിരായ സമരത്തിൽ പങ്കെടുത്ത ജയിലിലായിരുന്ന ആക്ടിവിസ്റ്റ് മാക്സ് ബോക്കവ് സമരക്കാരെ പിന്തുണച്ച് രംഗത്തെത്തി ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജയിൽ മോചിതനായത് മാക്സ് ബോക്കവിന്റെ രംഗപ്രവേശനം പ്രതിഷേധക്കാരുടെ ശക്തി വർദ്ധിപ്പിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ഇതോടെ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങി കാസ്പിയൻ തീരദേശ നഗരമായ അക്താവുലും സനോസെൻ പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനം നടന്നു രാജ്യമെമ്പാടും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതോടെ രാജ്യതലസ്ഥാനമായ നൂർ സുൽത്താനിലും പ്രതിഷേധങ്ങൾ ഉയർന്നു രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളായ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കസ്താക്കിസ്ഥാൻ നേതാവ് റാൻ പോലത്ത് മമൈ എൽ ടിഗറി പാർട്ടി നേതാവ് നൂസാൻ അൽതെയ എന്നിവരുൾപ്പെടെ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാർ തെരുവിലേക്ക് ഇറങ്ങാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും തലസ്ഥാനമായ നൂർ സുൽത്താനിൽ പ്രകടനം നടത്തുകയും ചെയ്തു ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ഇരുപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായ മൂന്ന് നഗരങ്ങളിലെ ഇന്റർനെറ്റ് ബന്ധം നിഷേധിച്ചുകൊണ്ടായിരുന്നു സർക്കാർ പ്രതികരിച്ചത് ഇതോടെ ടെലഗ്രാം വാട്സാപ്പ് മെസ്സഞ്ചർ തുടങ്ങിയ ആശയവിനിമയോപാധികൾ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു ജനുവരി മൂന്നിന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി അസ്കർ മാമിന്റെ ഓഫീസ് പുതിയൊരു പ്രസ്താവന പുറത്തിറക്കി മങ് സ്റ്റോവ് പ്രവിശ്യയിലെ എല്ലാ ഗ്യാസ് സ്റ്റേഷനുകളിലും എൽ പി ജിയുടെ വില ലിറ്ററിന് നൂറ്റി ഇരുപത് ടെങ്കിയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ടെങ്കിയായി കുറയ്ക്കുമെന്നതായിരുന്നു അത് ഇതിനായി ഒരു സർക്കാർ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങൾ ഇതിനു മുൻപും പലതവണ ലഭിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ തെരുവുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല മാസങ്ങളായി അധികാരികൾ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിൽ മറ്റൊന്നുകൂടിയെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതിഷേധക്കാരുടെ മറുപടി എന്നാൽ നേരത്തെ ഊർജമന്ത്രിയും പിന്നീട് മാങ് സ്റ്റോ ഗവർണറായി നിയമിതനായ നൊഗെ പ്രതിഷേധക്കാരോട് സംസാരിക്കാനായി പ്രധാന പ്രതിഷേധ സ്ഥലത്തെത്തി എന്നാൽ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനില്ലാത്ത ഗവർണറെ തങ്ങൾക്ക് ആവശ്യമില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ മറുപടി അവർ അദ്ദേഹത്തെ അവിടെ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഓടിച്ചു പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ട ആരോപണവും ഇതിനിടെ ശക്തമായി ഇതോടെയാണ് സർക്കാർ രാജ്യസന്നദ്ധത അറിയിച്ചതും പ്രസിഡന്റ് സർക്കാരിന്റെ രാജി സ്വീകരിച്ചതും ഞാൻ സാറാ നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക